യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23:46. Then Jesus, crying with a loud voice, said, Father, into your hands I commend my spirit. Gospel of St. Luke, chapter 23, verse 46. വിശുദ്ധമായ ഒരു ഓർമ്മയുടെ പുണ്യ നിമിഷങ്ങളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ഇന്ന് ലോകമെമ്പാടും വിശുദ്ധ വെള്ളി ആചരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചതിനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോദിനം നമ്മൾ. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു ഈശോ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു എന്ന്. ജീവിതം മുഴുവൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അവസാന നിമിഷത്തിലും അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പല വ്യക്തികളുടെ മരണം കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്രകാരമാണോ ജീവിച്ചത്, നമ്മുടെ അവസാന നിമിഷങ്ങളും അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മരണം കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് മനുഷ്യരുടെ മരണം കണ്ടിട്ടുള്ള ഓരോ വ്യക്തികൾക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈശോയുടെ മരണത്തെക്കുറിച്ചല്ല ധ്യാനിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ജീവനെക്കുറിച്ചാണ്. കാരണം അവിടുന്ന് ഈ മരണം പുലുകിയത് നമുക്ക് ജീവൻ നൽകാനായതുകൊണ്ട്, നൽകാൻ വേണ്ടിയാണ്. ആ ജീവനെ ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാനും ജീവൻ സമൃദ്ധമായുണ്ടാകും, അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും ആഗ്രഹിക്കുന്ന നല്ല തമ്പുരാനെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങൾ, ആ തമ്പുരാനിലൂടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കേണ്ട ഈ നിമിഷങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെയും ആത്മാവിനെയും നമ്മുടെ ജീവിതത്തെയും ദൈവകരങ്ങളിൽ കൈയാളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ ഏറ്റുവാങ്ങാൻ ഓരോ ക്രൈസ്തവനെയും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയും ആഹ്വാനം ചെയ്യുകയാണ്. സാധിക്കുന്നിടത്തോളം നിമിഷങ്ങളിൽ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ആയിരുന്നുകൊണ്ട് അവിടുത്തെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളെ, അനുദിന ജീവിതത്തിൻ്റെ കുരിശുകളെ കൃപകളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെയും ജീവനെയും കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവകരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാ നിർഭരായിരിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ പുത്രൻ ആത്മാവിനെ സമർപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതവും സമർപ്പിക്കുവാനായിട്ട് ഞങ്ങളേക്ക് കൃപയാകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവന് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരൻ വെടിഞ്ഞ ജീവനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തിരുക്കുമാരൻ്റെ തിരക്തം വഴി ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ, പൗത്രീകരിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും ആത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ തലമുറകൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരത്താലേ മായ്ക്കുവാനായി മരത്തിൻ്റെ